ബൈജൂസ് ലേണിംഗ് ആപ്പ് സിഇഒ സ്ഥാനത്ത് നിന്ന് ബൈജു രവീന്ദ്രനെ മാറ്റണമെന്ന് നിക്ഷേപകർ. അസാധാരണ ജനറൽ ബോഡി യോഗത്തിന് എത്തിയ ഭൂരിഭാഗം പേരും ആവശ്യത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. യോഗ തീരുമാനങ്ങൾ അംഗീകരിക്കില്ല എന്ന് ബൈജു രവീന്ദ്രൻ പ്രതികരിച്ചു. ബൈജൂസിനെതിരെ നിക്ഷേപകർ ദേശീയ കമ്പനി നിയമ ട്രിബ്യൂണലിനെയും സമീപിച്ചിട്ടുണ്ട്. ഇന്ന് ചേർന്ന വിർച്വൽ യോഗത്തിൽ പ്രോസസ് എൻവി, പീക്ക് എക്സ് വി തുടങ്ങിയ നിക്ഷേപകർ ബൈജു രവീന്ദ്രനെ സിഇഒ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനനുകൂലമായി വോട്ട് ചെയ്തു. എന്നാൽ തീരുമാനം അംഗീകരിക്കില്ലെന്ന് ബൈജൂസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ബൈജൂസിലെ ചില ജീവനക്കാർ നിക്ഷേപകരുടെ സൂം മീറ്റിംഗ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. കൂക്കി വിളിച്ചും അപശബ്ദങ്ങൾ ഉണ്ടാക്കിയുമാണ് ഇവർ യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത്. ബൈജൂസിനെതിരെ ദേശീയ കമ്പനി നിയമ ട്രിബ്യൂണലിനെ സമീപിച്ചിട്ടുണ്ടെന്ന് ചില നിക്ഷേപകർ യോഗത്തിൽ അറിയിച്ചു. ബൈജു രവീന്ദ്രന് കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി കഴിയില്ലെന്നും ബൈജൂസിൽ ഫോറൻസിക് ഓഡിറ്റ് നടത്തണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. നിലവിലെ ഓഹരി ഉടമകൾക്ക് കൂടുതൽ ഓഹരികൾ വാങ്ങാൻ അനുമതി നൽകുന്നതിന് ബൈജൂസ് ഉടമകൾക്കുള്ള അധികാരം എടുത്തു മാറ്റണമെന്നും പുതിയ ഡയറക്ടർ ബോർഡിനെ ഉടൻ നിയമിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ബൈജു രവീന്ദ്രൻ, സഹോദരൻ റിജു, ഭാര്യ ദിവ്യ ഗോകുൽനാഥ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. 24 ബംഗളൂരു.